പിന്നെ കിച്ചണിൽ നിന്നൊരു പുളിയിഞ്ചി കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 100 ഗ്രാം ഇഞ്ചി പൊടിയായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി പൊടിയായി കൊത്തി അരിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കളയാം. ഒത്തിരി നീരിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ കട്ടൊന്ന് പോയി കിട്ടും. ചില ഇഞ്ചിക്ക് കട്ടുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി. ഒത്തിരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ 2 വേപ്പിലത്തണ്ട്, 2 പച്ചമുളക്, 1 നെല്ലിക്ക വലിപ്പം പുളി, 2 വറ്റൽമുളക്. ബാക്കി ചേരുവകൾ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളത്തിലോട്ട് ഞാൻ ഈ പുളി അങ്ങോട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ. അതൊന്ന് കുതിരട്ടെ. ഞാനൊരു ചട്ടി വെച്ചു, അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കടുക് ഇടാം കേട്ടോ. എനിക്ക് കടുക് നിൽക്കുന്ന വലിയ ഇഷ്ടമില്ല, ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. പിന്നെ ഞാൻ 2 വറ്റൽമുളകും ഒരു 4 വേപ്പില കുഞ്ഞി പീസും ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് മൂത്തിട്ടുണ്ട്, അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടിയായി വരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഒന്ന് വാടി കഴിയുമ്പോൾ ഒരു സവോളയുടെ പകുതി കട്ട് ചെയ്ത്, ചെറിയ സവോള കേട്ടോ, ഇട്ട് കൊടുക്കണം. പകുതി വാടി കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കണം, ഗോൾഡൻ കളർ ആവുകയാണ്. ഇഞ്ചിയും സവോളയും എല്ലാം ഗോൾഡൻ കളർ ആവുകയാണ്. ഒന്ന് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് എണ്ണയുണ്ട്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു, ഒന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങിയിപ്പോൾ കേട്ടോ ഉപ്പിട്ട്. ഇനി നമുക്കിതോട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിയും മുളകും ആ അരമുറി സവോളയില്ലേ, അത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിപ്പം ഞെരിച്ചാൽ ഞെരിയും ആ പരുവം, അതാട്ടോ ഒടിച്ചാൽ ഒടിയണ പരുവം കണ്ടോ, അതാണ് അതിൻ്റെ പരുവം. കരിഞ്ഞു പോകാനും പാടില്ല. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി 1/2 ടേബിൾ സ്പൂൺ ആട്ടോ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളകൊന്നും മൂത്തോട്ടോ. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. മുളകൊന്നും മൂക്കട്ടെ. മുളക് പൊടി 1/2 മുതൽ 3/4 വരെ, അത് ഓരോരുത്തരും ഇഷ്ടമാട്ടോ. എരിവും പുളിയും മധുരവും. 1/2 ടേബിൾ സ്പൂൺ മതി എരിവുണ്ട്. മുളക് പൊടിയാണ് ചേർത്തേക്കണേ. ഇഞ്ചിക്ക് എരിവുണ്ട്, പച്ചമുളകിന് എരിവുണ്ട്. ഞാൻ ഇതിലോട്ട് പുളിവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കണം. പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം, അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. ശർക്കര ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ടേസ്റ്റ് ഓരോ ടൈപ്പിലായിരിക്കും, അതുകൊണ്ട് മധുരം അത് നോക്കിയിട്ടിട്ടുള്ളൂ കേട്ടോ. എരിവൊക്കെ ഇത് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കായപ്പൊടി ചേർക്കാനിട്ട് ഒന്ന് കുറുതാവട്ടെ നമ്മുടെ ഇഞ്ചി. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കാണിച്ചു തന്നെ. ഇഞ്ചിക്കറിയിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ, അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഇതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടുക. എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റിട്ടെ കേട്ടോ. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.